നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിലിന്റെ ഭാര്യയുടെ ഒരു പ്രസ്താവനയാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. സ്വന്തം പാളയത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഉള്ള നീചമായ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നവരും ഇക്കൂട്ടത്തിൽ ഉണ്ട് എന്ന് പറയുകയാണ് ഈ പ്രസ്താവനയിലൂടെ. ഈ വാക്കുകളൊക്കെ തന്നെ നമുക്ക് വായിക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുന്നത് നിയമസഭയിലെ ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന കെ കെ രമയെ കുറിച്ചാണ്. കെ കെ രമ വ്യക്തമായി പറഞ്ഞ കാര്യമാണ്, ഇവിടെ നടക്കുന്നത് ആകപ്പാടെ മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും ആവശ്യങ്ങൾ മാത്രമാണ്. ക്ലിഫ് ഹൗസിന്റെ നവീകരണം മാത്രമാണ് നടക്കുന്നത്, 700,000 രൂപയുടെ കർട്ടൻ എന്നിങ്ങനെ പല കാര്യങ്ങൾ അക്കമിട്ട് നിരത്തി മുഖ്യനോട് ചോദ്യം ചോദിച്ചൊരു വ്യക്തി തന്നെയാണ് കെ കെ രമ. ഇപ്പോഴിതാ CPI സംസ്ഥാന കൗൺസിൽ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഭക്ഷ്യമന്ത്രി ജി ആർ അനിലിന്റെ ഭാര്യ ആർ ലതാദേവി എത്തുമ്പോൾ ഭക്ഷ്യവകുപ്പിന് ബഡ്ജറ്റിൽ തുക അനുവദിക്കാത്തതിനെ തുടർന്നാണ് ഈ രൂക്ഷ വിമർശനം ഉയരുന്നത്. മുഖ്യമന്ത്രിക്ക് കത്തെഴുതി ഭക്ഷ്യമന്ത്രിയുടെ കൈ തെളിഞ്ഞു എന്നാണ് സംസ്ഥാന കൗൺസിൽ അംഗം കൂടിയായ ആർ ലതാദേവി പരിഹസിച്ചത്. ആഡംബരത്തിനും ധൂർത്തിനും കുറവില്ല എന്നും വിമർശനം ഉയർന്നിരുന്നു. മുഖ്യമന്ത്രിയുടെ കാലത്തൊഴുത്തിനും പശുക്കൾക്ക് പാട്ട് കേൾക്കാനും കോടികൾ ചെലവിടുന്നു എന്നാണ് കൗൺസിൽ അംഗം VP ഉണ്ണികൃഷ്ണൻ വിമർശിച്ചത്. എന്തായാലും ഇതേ വിമർശനം തന്നെയാണ് നിയമസഭയിൽ കെ കെ രമയും ഉന്നയിച്ചത്. ആലോചനയില്ലാതെ തയ്യാറാക്കിയ ബഡ്ജറ്റാണിതെന്നും വീണ്ടും അധികാരത്തിൽ വരാൻ സഹായിച്ച സപ്ലൈകോയെ തീർത്തും അവഗണിച്ചതായും യോഗത്തിൽ വിമർശനം ഉയർന്നു. ബഡ്ജറ്റ് തയ്യാറാക്കുമ്പോൾ മുമ്പാകെ കൂടിയാലോചന നടന്നിരുന്നു, എന്നാൽ ഇപ്പോഴതില്ല. പാർട്ടി വകുപ്പുകളോട് ഭിന്നതയാണ് ഇപ്പോൾ ഉള്ളത്. തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഒന്നും പുറത്തു പോകരുതെന്നും ബിനോയ് വിശ്വം മുന്നറിയിപ്പ് നൽകിയിരുന്നു. പറയേണ്ട വേദികളിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അനാവശ്യ ചർച്ചയിലേക്ക് പോകരുത് എന്നും ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടെങ്കിലും ഇക്കാര്യങ്ങളൊക്കെ തന്നെ മാധ്യമങ്ങളുടെ ഇപ്പോൾ നിറയുകയാണ്. വിദേശ സർവകലാശാലയ്ക്കെതിരെയും വിമർശനമുണ്ടായിരുന്നു. വിദേശ സർവകലാശാല വിഷയത്തിൽ മുന്നണിയുടെ നയവ്യതിയാനമാണ് നടക്കുന്നത്. എതിർപ്പ് ലേഖനം എഴുതിയവർ ഇപ്പോൾ നടപ്പാക്കുകയാണ്. വിഷയം മുന്നണിയിൽ ഉന്നയിക്കണമെന്നും ആവശ്യം ഉയർന്നിരുന്നു. വിദേശ സർവകലാശാല നയം വ്യതിയാനം എന്ന ബിനോയ് വിശ്വം സമ്മതിക്കുകയും ചെയ്തു. മുന്നണിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കുകയാണ്. എന്തായാലും ലതാദേവിയും അതുപോലെ തന്നെ കെ കെ രമയും ഒക്കെ പറയുന്ന കാര്യങ്ങൾ ഒന്നാണ് എന്ന് തെളിയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോഴങ്ങനെയാണെങ്കിൽ സ്വപ്ന സുരേഷ് പറഞ്ഞ കാര്യങ്ങളും ഒക്കെ തന്നെ ഏകദേശം ശരിയാണ്. സ്വപ്നയുടെ വാക്കുകളും ഇവരൊക്കെ തന്നെ അത് സത്യമാണെന്ന് തെളിയിക്കുന്നു എന്നാണ് മനസ്സിലാകേണ്ടത്. എന്തായാലും മന്ത്രി ജി ആർ അനിലിന്റെ ഭാര്യ തുറന്നടിച്ച് പറഞ്ഞ കാര്യങ്ങൾ അത് സത്യമാണ് എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല, ആർക്കുമില്ല. എന്തായാലും ആ വാക്കുകൾക്ക് വലിയ രീതിയിലുള്ള ഒരു സപ്പോർട്ട്, ഒരു പിന്തുണ ഒക്കെ തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ്.